കുറ്റ്യാടി മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഫേസ് ടു ഫേസ് പരിപാടി സംഘടിപ്പിച്ചു. കോട്ടപ്പള്ളിയിൽ നടന്ന പരിപാടി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി കെ ഫിറോസ് മുഖ്യാതിഥിയായി. കോട്ടപ്പള്ളി കോൺഗ്രസ് ഭവന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. ഈയൊരു രാജ്യത്ത് നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളെ ജനങ്ങളിൽ അംഗീകരിച്ചില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഗവൺമെന്റ് അതിന്റെ ഗൗരവത്തിലെടുക്കുന്നില്ല. സി എ എൻ ആർ സി പോലുള്ള ഇത്രയധികം വിവാദമുണ്ടായിട്ട് പോലും ഗവൺമെന്റ് അതിനെ യാതൊരു രീതിയിലും വിലക്കെടുക്കുന്നില്ല എന്നതാണ്. ഏത് നിയമവും പാസ്സാക്കാൻ പാർലമെന്റ് ഉപയോഗിക്കുക, പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അവിടെ ഒരു ജനാധിപത്യം തിരിച്ചു വരേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തന്നെയാണ് നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സമരങ്ങൾ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളെ നമുക്കൊരു പ്രതീക്ഷ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെയും നമ്മൾ കാണേണ്ടതുണ്ട്. ഈ കേരളത്തിലും ബി ജെ പിയുടെ അതേ തന്ത്രം ഇവിടെ സി പി എം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കൊരു നേട്ടമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് പകരം അവരൊരു ഭരണ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന മാനിഫെസ്റ്റോയും അവരുടെ പ്രതികരണങ്ങളൊക്കെ വികസനം മുൻനിർത്തിയിട്ടല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും വർഗീയപരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. വർഗീയ ധ്രുവീകരണവും ഇസ്ലാമോ ഫോബിയയും പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു എത്രത്തോളം ആണ് ആ രീതിയിൽ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം ലീഗിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ അതിവിടെ ഇസ്ലാമോ ഫോബിയായി മാറുമെന്ന രീതിയിലേക്ക് ഇസ്ലാമിനെ ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ ഭയപ്പാടോടുകൂടി നോക്കിക്കാണാൻ 9/11 പോലുള്ള അറ്റാക്കിന് ശേഷം പിന്നീട് ലോകത്തുടനീളം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയപരമായ പ്രബുദ്ധത ഉണ്ടാവുകയും നമുക്ക് ആ രീതിയിൽ ഒരു വലിയ തിരിച്ചടി നൽകാൻ നമ്മുടെ ഈ സംവിധാന അവകാശത്തിലൂടെ നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കും. തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഫ് എം മുനീർ, എം എ സമദ്, പാർക്ക് അബ്ദുല്ല എം എൽ എ, നജീബ് കാന്തപുരം എന്നിവരും പരിപാടിയിൽ പങ്കാളികളായി.